തലശ്ശേരി ഇന്ദിരാഗാന്ധി ആസ്പത്രി തെരഞ്ഞെടുപ്പ് പ്രവചനാതീതമായ വഴിത്തിരിവിലേക്ക്. കെ പി സി സിയും ഡി സി സിയും മുസ്ലിം ലീഗ് അടക്കം ഘടകകക്ഷികളും ഒരു ഭാഗത്തും കോൺഗ്രസിൽ നിന്നും പുറത്താക്കപ്പെട്ടയാൾ മറുഭാഗത്തുമായി ബലാബലം പരീക്ഷിക്കുമ്പോൾ മുന്നണി സംവിധാനത്തെ മറികടക്കാനുള്ള സ്വാധീനശേഷി മമ്പറം ദിവാകരനുണ്ടോ എന്ന ചോദ്യമാണ് ഉയർന്നത്. സുധാകര വിരുദ്ധരിലും AI ഗ്രൂപ്പുകളിലും മമ്പറം പക്ഷത്തിന് പ്രതീക്ഷയുണ്ടെങ്കിലും ഔദ്യോഗിക വിഭാഗത്തിനെതിരെ ഇവർക്ക് പ്രതികരിക്കാൻ സാധിക്കുമോ എന്ന ചോദ്യവും ഉയർന്നിട്ടുണ്ട്. KPCC പ്രസിഡന്റിന്റെ ജില്ലയിലാണ് തെരഞ്ഞെടുപ്പ് എന്നത് DCCക്ക് നിർണായകമാണ്. മുൻകാലങ്ങളിൽ മമ്പറം ദിവാകരൻ ഗ്രൂപ്പുകളെ മറികടന്നിരുന്നുവെങ്കിലും ഇത്തവണത്തേതുപോലുള്ള പാർട്ടി ഒന്നടങ്കം ഔദ്യോഗികമായി എതിർത്തിരുന്നില്ലെന്നത് ഓർക്കുന്നവരുണ്ട്. അട്ടിമറികളൊന്നുമില്ലാതെ സമാധാനപരമായി തെരഞ്ഞെടുപ്പ് നടന്നാൽ കോൺഗ്രസിന്റെ പാനൽ തെരഞ്ഞെടുക്കപ്പെടുമെന്നാണ് നിരീക്ഷക മതം. എന്നാൽ ജയിക്കാൻ ആവശ്യമായ ഉറച്ച വോട്ടുകൾ തങ്ങളുടെ പക്ഷത്തുണ്ടെന്ന് ദിവാകര അനുകൂലികൾ ഉറപ്പിച്ചും തറപ്പിച്ചും പറയുന്നു. വാർഡ് ബൂത്ത് തലം മുതൽ കോൺഗ്രസ് പ്രവർത്തകർ ഔദ്യോഗിക സ്ഥാനാർത്ഥികൾക്കായി ദിവസങ്ങളായി രംഗത്തുണ്ട്. വാർഡ് ബൂത്ത് ഉപരിതല നേതാക്കളുടെ സംയുക്ത യോഗം 4 ഡിസംബർ 3 വെള്ളിയാഴ്ച വൈകുന്നേരം മമ്പറത്ത് കോൺഗ്രസിന്റെ DCC നേതൃത്വം വിളിച്ചുചേർത്തിട്ടുണ്ട്. വോട്ടർമാരിൽ പകുതിയോളം പേർ വിദേശത്താണുള്ളത്. ഇവരുടെ ബന്ധുക്കളെ സമീപിച്ച് 500 രേഖകൾ ഔദ്യോഗിക വിഭാഗം കൈപ്പറ്റിയതായും പറയുന്നുണ്ട്. കെ സുധാകരൻ സജീവമായി ഇടപെടുന്നുണ്ട്. തലശ്ശേരിയിൽ ക്യാമ്പ് ചെയ്തും വോട്ടർമാരെ ഇടക്കിടയ്ക്ക് ഫോൺ വഴി ബന്ധപ്പെട്ടും അദ്ദേഹം വോട്ട് ശേഖരിച്ചുകൊണ്ടിരിക്കുന്നു, വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ദിവാകരൻ ആരുമല്ലെന്ന് വരുത്തി തീർക്കേണ്ടത് സുധാകരന് അഭിമാന പ്രശ്നമാണ്. സുധാകരൻ ഒന്നുമല്ലെന്ന് തെളിയിക്കാനുള്ള വാശി ദിവാകരനുമുണ്ട്. രാഷ്ട്രീയ കേരളത്തിന്റെ കണ്ണും കാതും ഇനി തലശ്ശേരിയിലേക്കാണ്. ഔദ്യോഗിക വിഭാഗത്തെ തറപറ്റിക്കാൻ ഒറ്റയാനായ ദിവാകരന് കഴിഞ്ഞാൽ അതൊരു ചരിത്ര സംഭവമായിരിക്കും. പിന്നെ മമ്പറം ദിവാകരൻ റിയൽ ഹീറോ. കോൺഗ്രസ് പാനൽ വിജയിക്കുകയാണെങ്കിൽ DCC ജനറൽ സെക്രട്ടറിയും കടവത്തൂർ സ്വദേശിയുമായ KP സാജു ആയിരിക്കും ആസ്പത്രി സൊസൈറ്റിയുടെ പ്രസിഡന്റ്. ദിവാകരന്റെ പാനൽ ജയിച്ചു കയറിയാൽ മമ്പറം ദിവാകരൻ തന്നെ പ്രസിഡന്റ് സ്ഥാനത്ത് തുടരും. തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കപ്പെടുമോ? വോട്ടെടുപ്പ് അലങ്കോലമാകുമോ? ആസ്പത്രി അഡ്മിനിസ്ട്രേറ്റർ ഭരണത്തിലാകുമോ? പിന്നൊരിക്കലെ തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കപ്പെടുമോ എന്നൊക്കെയുള്ള പലതരം സംശയങ്ങളും ഉയർന്നിട്ടുണ്ട്. ഇപ്പോൾ വിവാദ കേന്ദ്രമായ ഇന്ദിരാ ആസ്പത്രിയുടെ സ്ഥാപകൻ മമ്പറം ദിവാകരൻ ആയിരുന്നില്ല. 80s പ്രമുഖ കോൺഗ്രസ് നേതാവായിരുന്ന മമ്പറം പി മാധവനാണ് ഇന്ദിരാ ആസ്പത്രി സ്ഥാപിച്ചത്. മമ്പറത്ത് മരവില്ലും സ്കൂളുകളും നടത്തിയിരുന്ന കോൺഗ്രസിന്റെ ജില്ലാ നേതാവായിരുന്ന മാധവന്റെ പ്രവർത്തന തട്ടകം തലശ്ശേരിയായിരുന്നു. മാധവന്റെ നേതൃത്വത്തിൽ രൂപവത്കരിച്ച മമ്പറം ഹോസ്പിറ്റൽ സൊസൈറ്റിയുടെ കീഴിൽ തലശ്ശേരി ജൂബിലി റോഡിൽ ചന്ദ്രവിലാസ് ഹോട്ടലിന് വെളിപ്പാടകലെ വാടക കെട്ടിടത്തിലാണ് 1984 ഇന്ദിരാ ആസ്പത്രി പ്രവർത്തനമാരംഭിച്ചത്. ഇപ്പോഴവിടെ മലബാർ ഹോസ്പിറ്റലാണ് പ്രവർത്തിക്കുന്നത്. പ്രമുഖ കോൺഗ്രസ് നേതാവായിരുന്ന പിണറായിയിലെ പരേതനായ MP കൃഷ്ണൻ നായർ, പിന്നീട് KPCC ജനറൽ സെക്രട്ടറിയായ VA നാരായണൻ, തലശ്ശേരിയിലെ പ്രമുഖ വക്കീലായിരുന്ന KD ദേവസ്യ, വ്യാപാരിയായിരുന്ന PG കമ്മത്ത്, ഡോക്ടർ MA സുന്ദരം എന്നിവരായിരുന്നു അന്നത്തെ ഡയറക്ടർമാർ. അങ്ങനെയിരിക്കെ മമ്പറം പി മാധവനും മമ്പറം ദിവാകരനും വ്യത്യസ്ത ഗ്രൂപ്പുകളിലായി. ദിവാകരൻ കെ സുധാകരന്റെ കൂടെയായിരുന്നു. 1987 സുധാകരൻ കോൺഗ്രസിലെത്തുന്നത്. പിന്നീട് ആസ്പത്രി ദിവാകരന്റെ നിയന്ത്രണത്തിലാകുന്നതാണ് കണ്ടത്. അദ്ദേഹം ആസ്പത്രി പിടിച്ചെടുക്കുകയായിരുന്നു എന്നായിരുന്നു അന്നത്തെ ആരോപണം. മാധവൻ ഒതുക്കപ്പെട്ടു. ദിവാകരൻ ആസ്പത്രി മഞ്ഞോടിയിലേക്ക് മാറ്റി സ്ഥാപിച്ചു. ഇന്ന് കാണുന്ന ആസ്പത്രിയുടെ വളർച്ചയിൽ ദിവാകരന്റെ നേതൃപരമായ പങ്ക് അസൂയാവഹമാണ്. ഇപ്പോൾ ആസ്പത്രിക്ക് മഞ്ഞോടിയിൽ 6 ഏക്കർ സ്ഥലം സ്വന്തമായുണ്ട്. ഒരേ മടയിൽ 2 സിംഹങ്ങൾ വേണ്ട എന്ന് ദിവാകരൻ തീരുമാനിച്ചപ്പോൾ മമ്പറം പി മാധവൻ ഗ്രൂപ്പ് യുദ്ധത്തിന്റെ അവസാനം കോൺഗ്രസിൽ ആരുമല്ലാതായി, ഒന്നുമല്ലാതായി. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും മരം ബിസിനസ്സുമായി രാഷ്ട്രീയത്തിൽ നിന്നകന്ന് മമ്പറത്ത് അടങ്ങി ഒതുങ്ങി കഴിയുകയാണ് 80s പ്രമുഖ നേതാവായിരുന്ന മമ്പറം പി മാധവൻ. ഇപ്പോഴത്തെ പോരിൽ അകമേ സന്തോഷിക്കുന്നുണ്ടാവാം അദ്ദേഹം. ആസ്പത്രി തെരഞ്ഞെടുപ്പിൽ ആകെ വോട്ടർമാർ 5,284 ആണ്. ആസ്പത്രി ജീവനക്കാരായ 255 A-ക്ലാസ് അംഗങ്ങളും 5,029 B-ക്ലാസ് അംഗങ്ങളുമാണ് ഉള്ളത്. അവർക്കാണ് വോട്ടവകാശം. 30 വർഷത്തോളമായി സംഘത്തിന്റെ പ്രസിഡന്റ് മമ്പറം ദിവാകരനാണ്.
കോൺഗ്രസിന്റെ പാനൽ ഇങ്ങനെയാണ്. ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ കണ്ടോത്ത് ഗോപി, കെ പി സാജു, കെ ഷുഹൈബ്, എരഞ്ഞോളി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് സുശീൽ ചന്ദ്രോത്ത്, കോടിയേരി ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സി ജി അരുൺ, ധർമ്മടം ബ്ലോക്ക് സെക്രട്ടറി സി കെ ദിലീപ് കുമാർ, യൂത്ത് കോൺഗ്രസ് വേങ്ങാട് മണ്ഡലം പ്രസിഡന്റ് മിഥുൻ മാറോളി, മുൻ നഗരസഭാംഗം എ വി ശൈലജ, ചക്കരക്കൽ ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി മനോജ് അണിയാറത്ത്, ഡി സി സി അംഗം ടി പി വസന്ത, മീറ സുരേന്ദ്രൻ, എൻ മുഹമ്മദ്. മമ്പറം ദിവാകരന്റെ പാനൽ ഇതാണ്. മമ്പറം ദിവാകരൻ, വ്യവസായികളായ വൈ എം ഇസ്മയിൽ ഹാജി, പി മുസ്തഫ ഹാജി, മുഹമ്മദ് അഷറഫ് ഒമർ, ബാലിയിൽ യൂസഫ് ഹാജി, അബ്ദുൾ റഹീം പാക്കണ്ണി, ഡോക്ടർമാരായ രൂപക് ചന്ദ്രൻ, സുധാകരൻ നാരോത്ത്, വീണ ജോസഫ്, മുൻ ഡി സി സി സെക്രട്ടറി ഈശ്വരത്ത് ഗണപതിയാടൻ ശാന്ത, അപർണ പുരുഷോത്തമൻ, ജീജ ഹരികൃഷ്ണൻ. ഔദ്യോഗിക പാനലിൽ സ്ഥാനാർത്ഥികൾ രണ്ടുപേരൊഴികെ കോൺഗ്രസ് ഭാരവാഹികളോ പ്രവർത്തകരോ ആണ്. മമ്പറം ദിവാകരന്റെ പാനലിൽ രാഷ്ട്രീയ ബന്ധമുള്ളത് രണ്ടുപേർക്കു മാത്രം.